വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർത്തിസ്റ്റെക്കി. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജിയോഫൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, അതിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ്, അങ്ങനെ അതിലും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിമ്മില്ല, അതാദ്യം ഇടാം. അതിന് നിങ്ങൾ ഇത് ഇതിൻ്റെ ബാക്ക് വശത്ത് മുകളിലായി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് ഇത് ഞങ്ങൾ തുറക്കും. അതിലേക്കുള്ള തുറന്നു വരുമ്പോൾ ഇത് എങ്ങനെയാണ് കാണിക്കുന്നത്, ഇവിടെ സ്ക്രാച്ചൊക്കെ കാണാം. കുറേ നാളെ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി, നിങ്ങൾക്ക് കാണാം ജിയോടെയാണ്, ജിയോഫൈ ആണ്, ജിയോയുടെ മോഡാണ് ജിയോ വൈഫൈ. അപ്പം ഇതാണ്. അപ്പം ഈ ബാറ്ററി നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാം അങ്ങ് ഊതിയെടുക്കുക. അപ്പം ഇങ്ങനെ കാണും, ഏതെങ്കിലും സിം എടുക്കുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സിം എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടാണ്. എൻ്റെ ഒരു ഫോണാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട് അടിയിൽ. നിങ്ങളുടെ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ബാറ്ററി ഊരിയാൽ അതിൻ്റെ അടിയിൽ കാണാം ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ് എഴുതിയത്. അവിടെ പാസ്വേഡ് എന്നെഴുതിയിട്ട് 2AA എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ഇങ്ങനെ പാസ്വേഡ് കാണിക്കുന്നത്. ഇത് അത് എത്രയാണോ അത് നമ്മൾ എഴുതി വെക്കുക. ഞാനിപ്പോൾ ഇതേപോലെ എഴുതുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി സിം ഇടാം. അതിനായി ഇതാ സിമ്മും SD കാർഡും ഇതിലിടാൻ കഴിയും കേട്ടോ. ഇപ്പം എന്നിട്ടാകുമ്പം ഇതെവിടെ ഒരു സംഭവം കാണാം, അതിങ്ങനെ തുറക്കുക. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പോർട്ട് ഉണ്ട്, അതിൽ ഈ സൈഡിലാണ് നമ്മൾ സിം ഇടുന്നത്. അതിനായി നമ്മൾ സിം എടുക്കുക. ഇതാ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ. അപ്പം ഇതാ നിങ്ങൾക്ക് കാണാം, ഞാൻ സിം അതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞു. ഈ സിം ഊറണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിമ്മിനെ മാറ്റി വേറൊരു സിം ഇടണമെങ്കിൽ, എന്തെങ്കിലും ആവശ്യത്തിന് ഈ സിം നിങ്ങൾക്ക് ഊറണമെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ ഇത് കിട്ടില്ല, കാരണം ഉള്ളിലെത്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് ഒന്നും കൂടി അങ്ങ് പ്രസ് ചെയ്യുമ്പം അത് പുറത്തേക്ക് ഇളകി വരും. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വലിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ സിം ഊരേണ്ടത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെ ഒരു സ്വിച്ച്, രണ്ട് സ്വിച്ച് കാണാം, ഒന്ന് WPSഉം ഒന്ന് മറ്റേതും ഉണ്ടോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണാം വലിയ സ്വിച്ച്. ആ സ്വിച്ച് ഒരു 3-4 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ മതി, അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം ഓണാകും. അപ്പോൾ ഓണായപാട് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ബാറ്ററി ഫുള്ള്, അതായത് ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾക്ക് പച്ച കാണിക്കുന്നത്. ഇപ്പോൾ നീല കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുറച്ച് നേരം ചാർജ് എത്തിയതുള്ളൂ, അതുകൊണ്ട് ഫുള്ളായി. ഇപ്പോൾ ഞാനിത് ഓണാക്കിയപ്പോൾ തന്നെ ഇത് നീലയായി, അതിനർത്ഥം പച്ച എത്തിയതേയുള്ളൂ. അതായത് നീല എന്ന് വെച്ചാൽ മീഡിയം ചാർജ് ആയി, ഫുള്ള് എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആയി 100%. പിന്നെ ചോപ്പ് കത്തിയ തീരാനായി, ചോപ്പ് കത്തിയ ഒരു 5-10 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ ഓഫായി പോകും. അപ്പോൾ അടുത്ത സെറ്റിങ്സ് എന്താണ്, അടുത്തത് ഇത് ഇവിടെ റെഡ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പം ഇട്ട, അതായത് ഞാനിപ്പോൾ ഇട്ട സിമ്മില്ലേ, ആ സിമ്മിൽ റീചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചോപ്പ് കാണിക്കുന്നത്. ഇനി നീലയും പച്ചയൊക്കെ കാണിക്കുന്നത് നെറ്റ് ഉണ്ട്, പക്ഷേ കുറച്ചേ ഉള്ളെങ്കിൽ നീല, മീഡിയം മാത്രമാണെങ്കിൽ നീല, ഭയങ്കര ഹൈ ആണെങ്കിൽ പച്ച. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പച്ച കാണിക്കുന്നുണ്ടാവും, കാരണം ഇവിടെ ഫുൾ റേഞ്ചാണ്, കാരണം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ടവർ ഉള്ളത്. മുറ്റത്തല്ല, ബാക്കിൽ, എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ടവർ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ പച്ച കാണിക്കുന്നുണ്ട്. പച്ച കാണിക്കുന്നതിൻ്റെ അർത്ഥം ഫുൾ റേഞ്ച് എന്നാണ്. നീല കാണിച്ചാൽ മീഡിയം റേഞ്ച്, ചുവപ്പ് കാണിച്ചാൽ തീരെ റേഞ്ചില്ല, കിട്ടുകയേ ഇല്ല എന്നാണ് അർത്ഥം. അപ്പം അതാണ് ഇതിലെ സെറ്റിങ്സ്. ഞാനിപ്പോൾ നെറ്റില്ലാത്ത സിം ഇട്ട് ഇതിലെടുത്തോണ്ടാണ് ചുവപ്പ് കാണിക്കുന്നത്. അതും ചുവപ്പ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, കാരണം കുറച്ചെങ്കിലും നെറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ചുവപ്പ് മിന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തീരും എന്ന് പറഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇത്. ഇനി ഇത് നമ്മൾ ഫോണിൽ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുക എന്ന് നോക്കാം.
അതിന് വേറൊരു കാര്യം ചെയ്യേണ്ട, ഈ ഫോൺ ഈ അല്ല സോറി ജിയോഫൈ ഓണാക്കിയാൽ തന്നെ ഇതിൻ്റെ വൈഫൈ ഓണായി എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണായി എന്നാണ് അർത്ഥം. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഫോണിൽ വൈഫൈ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാസ്വേഡും കൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം നിങ്ങൾ ഇത്ര നേരം ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിനി. നമ്മുടെ ജിയോഫൈ നമ്മുടെ മൊബൈലുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ആദ്യം തന്നെ നമ്മുടെ വൈഫൈ എടുക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണിക്കുക എന്ന് ആ സമയത്ത് നമ്മുടെ ജിയോഫൈ ഓൺ ചെയ്യുക. മൂന്നാല് സെക്കൻഡ് ഞെക്കി പിടിക്കുമ്പോൾ തന്നെ ഓണായി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം തന്നെ ഇത് ഓണാവുന്നതാണ്. ഓണാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഇതിൽ റീഫ്രഷ് കൊടുക്കുക. അപ്പോൾ ഇത് എവിടെ കണക്റ്റായി എവിടെ കണക്റ്റായി എന്ന് കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ഞാൻ ഓൾറെഡി പാസ്വേഡൊക്കെ അടിച്ച് സെറ്റാക്കിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫോർഗെറ്റ് നെറ്റ്വർക്ക് കൊടുത്താൽ ഇത് സാധാരണ നിങ്ങൾ പോലെ കാണിക്കും. എന്നിട്ടാകുമ്പോൾ നിങ്ങളും പാസ്വേഡൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കും. അതിനുശേഷം നിങ്ങൾ ജിയോഫൈ 355BBBF7F എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഈ ജിയോഫൈയുടെ ഇതിൻ്റെ നെയിമാണിത്. പലരുടേതും പലതായിരിക്കാനാണ് സാധ്യത, അങ്ങനെ ആയിരിക്കണം എന്നുമില്ല. അപ്പം നമുക്ക് ഇതെടുത്ത് അപ്പം തന്നെ പാസ്വേഡ് എടുക്കാൻ കാണിക്കും. ഞാൻ നേരത്തെ പേപ്പറിൽ എവിടെയെങ്കിൽ എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ അടിയിലുള്ളത്. ഇനി ഇത് തുറന്ന് വീണ്ടും ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ അവിടെ എഴുതി വെച്ചെന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ആ എഴുതിയ ആ ഇത് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. H0 ഈ സീറോ എന്നൊക്കെ ഈ ജിയോഫൈയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ സീറോ എന്ന് എഴുതിയത് ഒയാണെന്നൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ പാസ്വേഡ് മാറിപ്പോയാൽ പിന്നെ ഇതിലാവുന്നില്ല. നമ്മളതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നോക്കി വെക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ക്യാപിറ്റൽ ലെറ്ററാണ് അതിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഴുതണം. W എന്നത് ക്യാപിറ്റലായിട്ടാണ് അതിൽ എഴുതിയതെങ്കിൽ നമ്മൾ ഇതിലടിക്കുമ്പോഴും W എന്നത് ക്യാപിറ്റലായി തന്നെ എഴുതുക, അല്ലെങ്കിൽ പാസ്വേഡ് തെറ്റിപ്പോവും. എൻ്റെതിപ്പോൾ ഉള്ള ഇതിലുള്ള എല്ലാം സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് കണക്റ്റായി. ഇനി നമുക്ക് സാധാരണ പോലെ മൊബൈൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മളിത് മൊബൈലിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളി സാധനമാണ്, എല്ലാം സെറ്റാണ്. വെറും 2500-3000 കൊടുത്താൽ കിട്ടുന്ന അടിപൊളി അടാറ് സാധനം തന്നെയാണ്. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴേക്ക് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞാൻ ക്ലിക്ക് ചെയ്ത ഞാൻ നേടുന്ന അടിപൊളി വീഡിയോസ്, ഉപകാരപ്പെടുന്ന വീഡിയോ, ഇൻഫോർമേറ്റീവ് ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എന്നെ ബിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതാണ് നമ്മൾ